നമസ്കാരം. സ്വപ്ന സുരേഷ് ഹവാല ഇടപാട് മാത്രമല്ല റിവേഴ്സ് ഹവാല ഇടപാട് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ നിന്ന് വിദേശത്തേക്കും കള്ളപ്പണം കൊണ്ടുപോയി, തിരിച്ചുള്ള ഹവാല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. കള്ളപ്പണത്തിന്റെ ഒരു ഒരു പ്രത്യേക ഒരു സ്രോതസ് തന്നെയായി ഈ സ്ത്രീ മാറി എന്നുള്ള സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അവർ തന്നെ പറഞ്ഞ മൊഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതനായ ഒരു നേതാവ് കൂടി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇവരുമായി പങ്കെടുത്തതായുള്ള ഒരു മൊഴി പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിലെ ഉന്നതൻ ഉൾപ്പെടെ ഉള്ളവരുമായുള്ള ഇവരുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വീണ്ടെടുത്തത് ഇപ്പോൾ ഒരു നിർണായക ഒരു തെളിവായിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമടക്കം ഏതാനും പ്രമുഖരെ പറ്റി വളരെ കാര്യമായി നിർണായകമായി ഞെട്ടിപ്പിക്കുന്ന മൊഴി സ്വപ്ന സുരേഷ് നൽകി എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. 2 വർഷത്തെ സന്ദേശങ്ങളാണ് സ്വപ്നയുടെ ഫോണിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. ഡോളർ കടത്തിലടക്കം സുപ്രധാന വിവരങ്ങളുള്ള ചാറ്റുകളാണ് ഈ കണ്ടെടുത്തതെല്ലാം തന്നെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് വിശദാംശങ്ങൾ വാങ്ങി കസ്റ്റംസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്വപ്ന സുരേഷ് ചില നിർണായക വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതിനുശേഷമേ നമുക്ക് മനസ്സിലാകും. ഒരു ഉന്നതനെ കാണാൻ സ്വപ്ന ഒരു പൊതിയുമായി പോകുന്നതും തിരിച്ചു വരുന്നതും കണ്ടതായി സെക്യൂരിറ്റി ജീവനക്കാർ മൊഴി നൽകിയതായി സൂചനയുണ്ട്. ഇദ്ദേഹം തനിക്കൊപ്പം വിദേശയാത്ര നടത്തിയെന്ന സ്വപ്ന വെളിപ്പെടുത്തി ഈ യാത്രകളിൽ ഗ്രീൻ ചാനൽ സൌകര്യം ഉപയോഗിച്ച് സ്വന്തം ബാഗിൽ ഡോളർ കടത്തിയോ എന്ന് പരിശോധിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ചാറ്റിലുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ഈ ഡോളർ കടത്ത്, അതുപോലെ തന്നെ റിവേഴ്സ് ഹവാല, ഇവിടുന്ന് പണം കള്ളപ്പണം അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ പോയി വെളുപ്പിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് വെളുപ്പിക്കുക തുടങ്ങിയ ഒരുപാട് ഇടപാടുകളുടെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ ഈ 2 കൊല്ലത്തെ ചാറ്റിലുണ്ട്. ഈ 2 കൊല്ലത്തെ ചാറ്റ് പരിശോധിക്കണമെങ്കിൽ കുറെ സമയം അധികം പിടിക്കും. അതുപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്കിടെ നടത്തിയ നിരവധി വിദേശയാത്രകളുടെയും സ്വപ്നയുമായുള്ള വ്യക്തിബന്ധങ്ങളുടെയും വിദേശത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ ഒരു ഉന്നത നേതാവ് സ്വപ്നയുമായി ചാറ്റ് നടത്തിയതിന്റെ സൂചനയായി ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിക്കുന്നതോടെ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള അനുമതി തേടി കസ്റ്റംസും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. രാഷ്ട്രീയ സിനിമ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ കള്ളപ്പണം ഡോളറാക്കി സ്വപ്നയും സംഘവും UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കടത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കസ്റ്റംസിന് വ്യക്തമായിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വപ്നയുടെ മൊഴിയിലും റിവേഴ്സ് ഹവാല എന്ന ഈ ഇടപാട് നടത്തി എന്ന് വ്യക്തമാണ്. റിവേഴ്സ് ഹവാല പണം വിദേശത്ത് ബിസിനസ്സിൽ മുടക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളിലും പല ഉന്നതരും ബിനാമിയായി പണം മുടക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. വിദേശത്ത് നടക്കുന്ന പല ബിസിനസ് ഡീലുകളുടെയും ഒത്തുതീർപ്പുകളുടെയും കമ്മീഷനൊക്കെ സ്വർണമാക്കി ഇന്ത്യയിലെത്തിച്ച് ഇവിടെ നിന്ന് പണമാക്കി ഡോളറാക്കി തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് ഈ റിവേഴ്സ് ഹവാലയുടെ ഒരു പ്രോസസ് എന്ന് തോന്നുന്നു. നമുക്കിതിനെക്കുറിച്ച് റിവേഴ്സ് ഹവാല എന്ന് പറയുന്നത് അധികം കേട്ടിട്ടില്ലാത്ത പേരാണ്. എങ്കിലും അവിടെ നിന്ന് സ്വർണമായി ഇങ്ങോട്ട് കടത്തി ഇവിടെ നിന്ന് പണമാക്കി അതിനെ വീണ്ടും വിദേശത്തേക്ക് ഡോളറാക്കി കൊണ്ടുപോകുന്ന ഒരു വലിയ സുദീർഘമായ ഒരു പ്രക്രിയയാണ് റിവേഴ്സ് ഹവാല. അപ്പോൾ ഒരു പ്രമുഖരുമായുള്ള അല്ലെങ്കിൽ അനവധി പ്രമുഖരുമായുള്ള ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയല്ല, അത് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. റിവേഴ്സ് ഹവാല വഴിയും അതുപോലെ തന്നെ വിവിധ കമ്മീഷൻ വ്യവസ്ഥകളിലൂടെയും പലതരത്തിലും ഡോളർ കടത്തിലൂടെയും ഒക്കെ കോടികളുടെ ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവ്, അതുപോലെ തന്നെ ഒരു നേതാവിന്റെ മകൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഈ 2 കൊല്ലത്തെ ചാറ്റുകൾ, ഈ ചാറ്റുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടും എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ചാറ്റുകളുടെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരുന്നില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകും. തീർച്ചയായും ഇവിടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ പല നേതാക്കളും പലരും ഈ സ്വപ്നയുമായും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകളുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ ഒരുപാട് നേതാക്കൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുണ്ട്, എന്ന ഒരു സൂചനയുണ്ട്. എന്തൊക്കെയായാലും ചാറ്റ് വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കസ്റ്റംസും ED കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് രീതിയിലാണ് ഈ ചാറ്റ് നടത്താനിടയായ ഒരു സാഹചര്യം, എന്താണ് ചാറ്റിന്റെ ഒരു അവസ്ഥ, എന്താണ് എന്നൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.